ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങൾക്കായി ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ചട്ടിച്ചോറ് ആണ്. അപ്പം ഒരു ടേസ്റ്റി ആയിട്ടുള്ള ചട്ടിച്ചോറ് എങ്ങനെ റെഡി ചെയ്യാമെന്ന് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം നമുക്ക് റെഡിയാക്കാം. ഓൾമോസ്റ്റ് ഞാൻ എല്ലാ കറികളും ഒക്കെ വെച്ച് വരുമ്പോൾ നമ്മുടെ വീഡിയോ ഒരുപാട് ലോങ് ആയി പോകും. അതുകൊണ്ട് ഓൾറെഡി ഞാൻ കറികളൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഇതെല്ലാം കൂടെ സെറ്റ് ചെയ്ത് നമ്മൾ ഇന്ന് ഒരു മൺചട്ടിയിലാണ്. അപ്പം ഈ ചട്ടിയിൽ നമ്മൾ ഇതെല്ലാം റെഡിയാക്കാൻ പോവുകയാണ്. അപ്പം ഇതെങ്ങനെയാണ് റെഡിയാക്കുന്നത് ഞാൻ കാണിച്ചു തരാം. അപ്പം ഇന്ന് നമ്മൾക്കുള്ള കറികൾ എന്നൊക്കെയാണ് ആദ്യം നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താം. ആദ്യം തന്നെ നമുക്ക് കിഴങ്ങ് മെഴുക്കുപുരട്ടിയാണ്. കിഴങ്ങ് മെഴുക്കുപുരട്ടി, അതുപോലെ തന്നെ തേങ്ങാ ചമ്മന്തി, മീൻകറി, മോരുകറി, ചീരത്തോരൻ, പപ്പടം, ഇത് ഇത്രയും സാധനങ്ങൾ വെച്ചുകൊണ്ട് നമുക്ക് എങ്ങനെയാണ് ഒരു സിമ്പിൾ ആൻഡ് ടേസ്റ്റി ചട്ടിച്ചോറ് ഉണ്ടാക്കുന്നത് നോക്കാം. ഓക്കെ, അപ്പം ഞാൻ റെഡിയാക്കാൻ പോവാണ്. ആദ്യം തന്നെ ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ മീൻകറിയുടെ ചാറ്. ഇത് ഇന്നലെ വെച്ച മീൻകറിയാണ്. അപ്പം ഈ മീൻകറിയുടെ ചാറ് ഞാൻ ഈ ചട്ടിയിലേക്ക് ആദ്യം അങ്ങ് ഒഴിക്കുകയാണ്. മീൻകറിയുടെ കുറച്ച് ചാറ് ചട്ടിയിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ചോറെടുത്താൽ മതി. ഇപ്പം എല്ലാവരും പല അളവിലാണെങ്കിൽ ഫുഡ് കഴിക്കുന്നത്. അപ്പം ആവശ്യത്തിനുള്ള ചോറെടുത്താൽ മതി. ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് ചോറിടുക കേട്ടോ. കുറച്ച് ചോറിടുകയാണ്. എന്നിട്ട് ഈ ചോറ് ഞാൻ നന്നായിട്ട് ഇത് നിങ്ങൾ കണ്ടോ, വാ നല്ല പുളിയൊക്കെ ഉള്ള മീൻകറിയാണ്. അപ്പം ഈ ചോറ് ഞാൻ നന്നായിട്ട് ഈ ചട്ടി കെട്ടങ്ങോട്ട് ഇളക്കുകയാണ്. ഇപ്പം ഞാൻ കൈകൊണ്ട് എടുക്കുന്നില്ല, ഇപ്പം വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് കൈകൊണ്ട്, അല്ലെങ്കിൽ ഞാൻ കൈകൊണ്ടാണ് തന്നെയാണ് ചെയ്യുന്നത്. കൈകൊണ്ട് ഇങ്ങനെ ഇതൊരു നമുക്ക് ലെയറ് പോലെ ആക്കാനായിട്ടാണ് കേട്ടോ. അടുത്ത് ഞാൻ എടുക്കാൻ പോകുന്നത് കുറച്ച് ചോറ് ഞാൻ ഒരു പാത്രത്തിലേക്ക് എടുക്കുകയാണ്. നമുക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള ചോറെടുത്താൽ മതി. എല്ലാവർക്കും പല അളവായിരിക്കും. അപ്പം ആവശ്യത്തിനുള്ള ചോറെടുത്താൽ മതി. ഞാൻ കുറച്ച് ചോറെടുത്തു. ആ ചോറ് ഞാൻ എന്നെ എടുക്കാൻ പോകുന്നതെന്ന് ചോദിച്ചാൽ, ഞാൻ ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മോരുകറി, ആഹാ ശക്കനം പോലും വെള്ളം ഒഴിച്ചിട്ടില്ല, നല്ല മോരുകറിയാണ്. മോരുകറി ഞാൻ ഈ പാത്രത്തിലേക്ക് ഒഴിക്കുകയാണ്. കണ്ടോ, 3 സ്പൂൺ മോരുകറി ഞാൻ എടുത്തു. ഈ മോരുകറിയും കൂടെ ഞാൻ നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യുകയാണ്. കണ്ടോ, നന്നായിട്ട് ഞാൻ അങ്ങോട്ട് മിക്സ് ചെയ്യാണ്. ശക്കരം പോലും വെള്ളം ഇല്ലാത്ത മോരാണ്, നല്ല നെയ്യൊക്കെ ഉള്ള മോരാണ്. അപ്പം അതിൻ്റെ ഒരു മണമൊക്കെ വരുന്നുണ്ട്. അപ്പം ആ മോര്, ഈ മോര് ചോറും ഈ മോര് ഇളക്കിയ ചോറും കൂടെ ഞാൻ ഇതിലേക്ക് ഈ ലെയറിലേക്ക് ഇടുകയാണ് കേട്ടോ. പിന്നെ രണ്ട് ലെയറാക്കി. ഫസ്റ്റ് ലെയർ എന്ന് പറയുന്നത് മീൻചാറ് ഒഴിച്ചിട്ടുള്ള ായിരുന്നു. ഇതിപ്പോൾ സെക്കൻഡ് ലെയർ എന്ന് പറയുന്നത് നമ്മുടെ നമ്മുടെ മോരുകറി. അപ്പം ഇത് കണ്ടോ, അപ്പം അതെ നല്ല പെർഫെക്റ്റായിട്ട് ഞാൻ രണ്ട് ലെയറാക്കി ചോറ്. ഓക്കെ, ഇനി ഞാൻ ഇതിലേക്ക് ഒരു കുറച്ച് ചോറും കൂടെ, അതായത് നമ്മുടെ കറിയൊക്കെ വെക്കുമ്പോൾ കാണണ്ടേ, ഇതിപ്പോൾ മഞ്ഞ കളറായിട്ട് ഇരിക്കുക. അപ്പം ഞാനൊരു കുറച്ച് ചോറും കൂടെ ഇതിൻ്റെ പുറത്തേക്ക് ഒന്ന് ഇടുകയാണേ. കുറച്ച് ചോറിട്ടു, ഒന്ന് ലെയറൊന്ന് മാറ്റി, കാരണം ഒരുപാട് ചോറ് ഇത്രയും ചോറ് കഴിക്കത്തില്ല, അത് കാരണം നമ്മൾ കുറച്ച് ചോറിട്ടു. ഓക്കെ, ഇപ്പം നമ്മൾ മീൻചാറൊഴിച്ചു, മോരുകറി ഒഴിച്ചു. ഇപ്പം എന്താണ്ടേ സിമ്പിളായിട്ടുള്ള കുറച്ച് ചോറ്, കറിയൊന്നും ഒഴിക്കാത്ത കുറച്ച് ചോറും ഇട്ട് നമുക്ക് കറികളെല്ലാം വെക്കണം. സോ ഫസ്റ്റ് ഞാൻ എടുക്കാൻ പോകുന്നത് കുറച്ച് മതി നമ്മുടെ കിഴങ്ങ് മെഴുക്കുപുരട്ടി കേട്ടോ. ചിലവർ പറയും ഉപ്പേരി എന്ന് പറയും. സോ ഞങ്ങളുടെ അടുക്ക ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയുന്നത് മെഴുക്കുപുരട്ടിയാണ്. അപ്പം ഞാൻ എന്താ എന്താണ്ടേ കുറച്ച് കിഴങ്ങ് മെഴുക്കുപുരട്ടി അങ്ങോട്ട് വെക്കുകയാണ് കേട്ടോ. ആ കിഴങ്ങ് മെഴുക്കുപുരട്ടി വെച്ചു. ഇനിയിപ്പം ഞാൻ എടുക്കാൻ പോകുന്നത് ചീരയാണേ, പച്ചച്ചീര. അതെ, പച്ചച്ചീരയും കൂടെ ഞാൻ ഇതിൻ്റെ അകത്തേക്ക് വെക്കുകയാണ്. നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാനുള്ളൂ. നമ്മളെല്ലാം വീട്ടിൽ ഇപ്പോൾ തലേദിവസം വെച്ച മീൻകറിയുടെ മീൻകറി തീരാറാകുമ്പം ആ ചട്ടിക്കകത്ത് കുറച്ച് എടുക്കത്തില്ലേ, ആ എന്താ ടേസ്റ്റ്. വേണ്ടേ, ഞാൻ കുറച്ച് മീൻകറിയും കൂടെ വെക്കാൻ പോവാ കേട്ടോ. മീൻകറിയുടെ ഭക്ഷണം, മീൻ വറുത്തതും ഇതിനകത്ത് വെക്കാം കേട്ടോ. മീൻ വറുത്ത, അപ്പം മീൻ വറുത്തത് എൻ്റെ കയ്യിൽ അവൈലബിൾ അല്ല, അതുകൊണ്ടാണ് ഞാൻ മീൻ കറി വെച്ചത് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് വെക്കാനുള്ളത് ഇച്ചിരി ചമ്മന്തിയാണ്, നമ്മുടെ തേങ്ങാ ചമ്മന്തി.
തേങ്ങാ ചമ്മന്തി. തേങ്ങാ ചമ്മന്തിയാണ്. അപ്പോൾ നമുക്ക് ഒരു പിടി തേങ്ങാ ചമ്മന്തിയും കൂടെ വെക്കാം. തേങ്ങാ ചമ്മന്തി വെച്ചു. ഇനിയിപ്പോൾ നമുക്ക് വെക്കാവുന്നത് തന്നെ പപ്പടം. ആ ഇതെല്ലാം ഒന്ന് കംപ്ലീറ്റ് ആണെങ്കിൽ, പപ്പടം കൂടെ ഇല്ലെങ്കിൽ കംപ്ലീറ്റ് ആവുമോ? ഇല്ല. അപ്പോൾ നമ്മുടെ പപ്പടം കൂടെ ഒക്കെ അങ്ങോട്ട് വെച്ചു. ഈ നമ്മുടെ പപ്പടം പൊടിഞ്ഞു പോയല്ലോ. ഓക്കെ, സാധനം കൂടെ വെക്കാനുണ്ട് കേട്ടോ. നമ്മളൊരു ശക്കല അച്ചാറും കൂടെ വെക്കണേ. അച്ചാറ്, നാരങ്ങ അച്ചാറാണെങ്കിൽ ഏറ്റവും ബെറ്റർ. ഞാനിപ്പോൾ വെക്കുന്ന ഇച്ചിരി മാങ്ങാ അച്ചാറാണ്. മാങ്ങാ അച്ചാർ വെച്ചു. ഇപ്പം ഞാൻ വെക്കാൻ പോകുന്നത് നമ്മുടെ എല്ലാം ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സാധനമാണ്, നിങ്ങൾ കണ്ടോ, കാന്താരി മുളക്. കാന്താരി മുളക് ഉപ്പിലിട്ട സാധനമാണിത്. ഓ, ഇതും കൂടെ നമ്മുടെ ചോറിൻ്റെ നടക്കേക്ക് ഞാനങ്ങ് വെക്കുകയാണ്. ചോറ് നടക്കേക്ക് അങ്ങോട്ട് വെച്ച്. ഓക്കെ, അപ്പം നിങ്ങൾ നോക്കിക്കേ, നമ്മുടെ ചട്ടിച്ചോറ്, ഒരു സിംഗിൾ ടേസ്റ്റി ചട്ടിച്ചോറ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതെല്ലാവർക്കും ഞാൻ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പം നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എനിക്ക് കമൻറ്റുകൾ അയയ്ക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കി കഴിച്ച് നമ്മുടെ ചട്ടി കഴിക്കണം. നമ്മുടെ ചട്ടി കഴിച്ചിട്ട് നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കണം എങ്ങനെയാണ് അതിൻ്റെ ടേസ്റ്റ് എന്ന്. ഞാൻ വേണം നിങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്ത് കാണിക്കണം. ഓക്കെ, ഞാൻ ടേസ്റ്റ് ചെയ്ത് കാണിക്കാം, നിങ്ങൾ നോക്കിക്കോണം. കൈയൊക്കെ ഞാൻ ക്ലീൻ ആട്ടോ, കൈയൊക്കെ കഴുകിയതാണ്. അപ്പം ഞാൻ കാണിക്കാൻ പോകണേ. അത് മിക്സ് ചെയ്യണം. ലെയറായിട്ട് കിടക്കുമല്ലേ, താഴെ അടിയിലും കൂടെ ഉണ്ടല്ലോ. അപ്പം മിക്സ് ചെയ്ത് ആ എന്താ ടേസ്റ്റ് എന്നറിയാമോ? അതായത് നമ്മുടെ മീനിൻ്റെ ചാറും നമ്മൾ ആ എന്നാ പറയുന്ന മോര് കറിയും എല്ലാം കൂടെ മിക്സ് ചെയ്തല്ലേ രണ്ട് ലെയറ്, അത് തന്നെ കഴിച്ചാൽ ഒരു ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും, പ്രത്യേകിച്ച് നമ്മൾ ഈ ചട്ടിയിൽ കഴിക്കുമ്പോൾ. അപ്പം നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്.